ഹലോ എല്ലാവർക്കും, റഷീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരിക്കും. നോൺ വെജിറ്റേറിയനായ എല്ലാവരും ബിരിയാണി കഴിച്ചിട്ടുള്ളവരായിരിക്കും. പല നാടുകളിലും ദേശങ്ങളിലും പല രീതിയിലായിരിക്കും നമ്മൾ ബിരിയാണി അറിയപ്പെടുന്നത്. തലശ്ശേരി ദം ബിരിയാണി, വയനാടൻ ബിരിയാണി, മലബാർ ദം ബിരിയാണി. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെതായ ഒരു രീതിയിലാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാനുണ്ടാക്കാൻ പോകുന്നത് ബീഫ് ദം ബിരിയാണിയാണ്. അതിന് ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ് ഇത്. അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊരു 10-15 മിനിറ്റ് ഇരിക്കണം കേട്ടോ. കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൂട്ടി നമുക്ക് വയ്ക്കാം. ഇതിലേക്ക് നമ്മളൊരു പുളിപ്പിന് വേണ്ടി ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കാണും ഞാൻ നമ്മളെ ബീഫിന് ആവശ്യമായ മസാല തയ്യാറാക്കാനുള്ള ഇതിലാണ്. നമ്മൾ ബീഫ് വയ്ക്കുന്ന ചരുവം അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പച്ച വെളിച്ചെണ്ണയിൽ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു 4-5 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകവും കറുകപ്പട്ടയൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കണം ഈ എണ്ണയിൽ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഈ ബിരിയാണിയിൽ ഒട്ടും തന്നെ മുളക് പൊടി ചേർത്തിട്ടില്ല. എല്ലാം പച്ചമുളകിലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 പച്ചമുളക് ഞാൻ അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അടുപ്പിൽ തന്നെ അരിയിടാനുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് വേണ്ടി സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് ഇട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരു 5 സവാള അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഞാൻ കൊച്ചുള്ളിയൊന്നും ഒപ്പം തന്നെ ചേർത്തിട്ടില്ല. സവാളയാണ് ചേർത്തേക്കുന്നത് നമ്മൾ ബിരിയാണിക്ക്. 5 സവാള അരിഞ്ഞ് വെച്ചത് കൂടി ഇതിനകത്ത് നല്ല ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി നമ്മൾ ബീഫിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഈ സവാളയ്ക്കകത്ത് ഉപ്പ് ചേർക്കാൻ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. സവാള അവിടെ നിന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരി ഞാൻ കഴുകി കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഒരു 10 മിനിറ്റായി കാണും. അരി കഴുകി കുതിർത്ത് വെച്ചിട്ട് ഇത് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനെടുത്തേക്കുന്ന ബസുമതി റൈസാണേ. അരി ഇവിടെ നിന്ന് നല്ല രീതിയിൽ വേവുമ്പോഴത്തേക്ക് നമുക്ക് ബീഫിനുള്ള മസാല എന്താണെന്ന് നോക്കാം. സവാളയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ബീഫിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ബീഫ് കണ്ട നല്ല കളർഫുള്ളായിരിക്കും. ഞാൻ ഒട്ടും തന്നെ മുളക് പൊടി ചേർത്തിട്ടില്ല. എങ്കിലും നമ്മളെ ഈ ദം ബിരിയാണി കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല എരിവും കാണും. ബീഫ് ഇവിടുന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാം. അതിനെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തെടുക്കണം. ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3-4-5 സ്പൂൺ വെളിച്ചെണ്ണ 3 സ്പൂൺ മതി, അത് മതി. ഒഴിച്ചിട്ട് നമുക്ക് സവാളയൊന്ന് വറുത്ത് പോരാം.
ഞാനീ ബിരിയാണി ഉണ്ടാക്കുന്നത് ഫുള്ള് വെളിച്ചെണ്ണ തന്നെയാണ് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടേ ഉള്ളൂ ഒരുപാട് നെയ്യും ഇല്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ഈ ബിരിയാണിക്ക് നമ്മൾ ഈ അരി നല്ല രീതിയിൽ തിളച്ച് തന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോഴേക്കും നമ്മളെ സവാള നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് ഒന്ന് വഴറ്റിയെടുക്ക വേവിച്ചെടുക്കുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കണമെന്നില്ല നമ്മൾ ഈ എണ്ണ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയായിരിക്കും ഈ വെജിറ്റബിൾ കൂടി നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പുറത്തടുപ്പിലേക്ക് അപ്പോഴത്തേക്കും ചോറ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് പോലെ നമ്മളെ ചോറ് ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കും നമുക്ക് ചോറ് ഊറ്റേണ്ടതുണ്ട് നമുക്ക് ഈ ചോറ് ഒന്ന് ഊറ്റിയെടുക്കാം പലരും പല രീതിയിലായിരിക്കും ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ ഒരു രീതിയാണ് ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മളെല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നവരല്ലേ എന്നും ഒരേ ടേസ്റ്റിലോട് ബിരിയാണി കഴിക്കണ്ട പല ടേസ്റ്റിൽ നമുക്കൊന്ന് കഴിച്ചു നോക്കണം നമ്മളെ വെജിറ്റബിളൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ആ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അടുത്തടുപ്പിൽ നമ്മളെ ബീഫ് നല്ല രീതിയിൽ വെന്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇതുവരെ തുറന്നു നോക്കിയില്ല ബീഫ് നല്ല അടിപൊളിയാത്ത വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെള്ളവും ഗ്രേവിയും എല്ലാം പറ്റി നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മളെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം അതിന് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കണ്ടില്ലേ നമ്മളെ ബീഫ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അത് കണക്ക് ഭംഗിയുടെ കണക്ക് തന്നെ നല്ല രുചിയാണ് കേട്ടോ നമ്മളെ ഈ ബീഫ് ഇത് നമുക്ക് ഈ ബിരിയാണിയുടെ കൂടെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ബീഫ് വറട്ടിയെടുക്കുന്ന രീതി നമുക്ക് ഈ അരിപ്പത്തിരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ബീഫ് വറട്ടിയെടുത്ത് കഴിക്കുന്നത് ബീഫ് നല്ലതായി സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളെ ബിരിയാണിക്ക് ചെറിയൊരു പുളിപ്പൊക്കെ വേണ്ടേ അതിനാണ് ഞാൻ 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ അതിനകത്ത് നാരങ്ങ നീര് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കണക്ക് തന്നെ നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കൊടുത്തിട്ട് അപ്പോഴും നമ്മൾ തീ ഓഫ് ചെയ്തേക്കണം ഇനി നമുക്ക് ദം ചെയ്യാം അതിന് നമ്മൾ ചോറ് വെച്ച പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത് അതിനകത്തോട്ട് മുകളിൽ ഇച്ചിരി നെയ്യ് തൂവി കൊടുത്തിട്ട് കുറച്ച് ആദ്യം ചോറിട്ട് കൊടുക്കുക ആദ്യം നമുക്ക് ബീഫ് ഇട്ട് കൊടുത്താലും മതി നമ്മളെ ബീഫിൽ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോറിട്ട് കൊടുത്തത് ചോറിട്ട് കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക അതിന് മുമ്പിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ തൂവി കൊടുക്കാം എന്നിട്ട് നമുക്ക് മസാല ചേർക്കാം ഈ ലെയറിലെല്ലാം നല്ല തിക്കായിട്ട് മസാല ചേർക്കണമെന്നൊന്നുമില്ല ഞാനിത് ലാസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇഷ്ടം പോലെ മസാല ചേർത്ത് കൊടുത്താൽ മതി അടുത്ത ലെയറ് കൂടി സെറ്റ് ചെയ്ത് അതിനകത്തിട്ട് നമുക്ക് ഈ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എൻ്റെ ഈ ബീഫ് ദം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈ ബിരിയാണി കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ദം ചെയ്ത് വെക്കണം നല്ല രീതിയിൽ വേറെ ഒന്നും കിടക്കാതെ അടച്ചു വെക്കണം എങ്കിൽ മാത്രം നമ്മളെ ബിരിയാണിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് കടന്നേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ചോറൊക്കെ ചേർത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് കുറച്ച് നെയ്യൊക്കെ തൂകി എസൻസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി നമ്മളെ ബസുമതി റൈസിന് അത്യാവശ്യം മണമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എസൻസ് വേണമെന്നില്ല നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നില്ലേ അതുകൊണ്ട് ഞാനങ്ങനെ അധികം എസൻസ് ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഒരു മണത്തിന് വേണ്ടി അവരോരോരോരുത്തരെ ഇഷ്ടം പോലെ ചേർക്കാം
ഇത് അടച്ച് വെച്ചൊരു വെയിറ്റ് ഒക്കെ എടുത്ത് വെച്ചൊരു 30 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നല്ല രീതിയിൽ ലെയറൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ലെയറൊന്നും ആക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും നേരം ഇരുന്നിട്ട് നമ്മൾ ചോറൊന്നും കുഴഞ്ഞു പോവുകയാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആ ബിരിയാണി നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബിരിയാണിയുടെ മണം അടിച്ച് ടി വി കണ്ടോണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇവിടെ ക്യൂ നിപ്പോട്ട് ബിരിയാണിക്ക് വേണ്ടി. നമുക്ക് ഇവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയാം. അങ്ങനെ നമ്മുടെ കിടുക്ക ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ബീഫ് ബിരിയാണി കഴിച്ച് ഈ റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം.